തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ കോവിഡിന്റെ അടുത്ത വരവിലെ കേരളത്തിൽ വ്യാപകമാകാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് ഏപ്രിൽ പകുതിയോടെ അതിന്റെ ഏറ്റവും തീവ്രമായ സാഹചര്യത്തിലേക്ക് എത്താനാണ് സാധ്യതയെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതരും ഡോക്ടർമാരും ഒക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇപ്പോൾ അജയ് ഘോഷ് തിരുവനന്തപുരത്തും ദില്ലിയിൽ നിന്ന് പ്രധാനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. രാജ്യത്ത് നിലവിലുള്ള സാഹചര്യം, ഗൗരവമുള്ള സാഹചര്യം പരിഗണിച്ച് ബിനുരാജ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് അജയ് ഘോഷിലേക്ക് പോകാം. അജയ് ഘോഷ്, എല്ലാവരും ഗുഡ് മോർണിംഗ്. എല്ലാവരും മറന്നു ഈ കോവിഡിന്റെ വലിയ ആശങ്കകളെക്കുറിച്ച്, ജാഗ്രതകളെക്കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇപ്പോൾ പക്ഷേ പഴയ ആ കാലം ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഈ ഒരു വർഷം മുമ്പ് ലോക്ക്ഡൗണൊക്കെ പ്രഖ്യാപിച്ച് വഴിനീളെ പോലീസ് മാസ്ക് ധരിക്കാത്തവരെ പിടിക്കുന്നു, പഴം വാങ്ങാൻ പോകുന്ന ആളുകളെ പിടികൂടുന്നു. അപ്പോൾ ഇന്നു മുതൽ നിയന്ത്രണങ്ങൾ വീണ്ടും കർശനമാക്കുകയാണ്. അത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും എന്തൊക്കെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ പിടിച്ചു നിർത്താനാണ് ശ്രമം? അബ്ജോത്, നമ്മുടെ ഈ ലോകത്താകമാനം ഈ ഒരു രണ്ടാം വരവ് ഇങ്ങനെ വരുന്ന അതിൻ്റെ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ തിരഞ്ഞെടുപ്പ് വന്നത്. തിരഞ്ഞെടുപ്പ് നമ്മൾ പതിവ് പോലെ തന്നെ ഉത്സവമാക്കി. ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും അന്ന് ആ ദിവസങ്ങളിൽ നമുക്കുണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കുട്ടിക്കലാശം ആൾക്കൂട്ടം ഒഴിവാക്കുന്നതിന് വേണ്ടി കുട്ടിക്കലാശം വേണ്ടെന്ന് തീരുമാനിച്ചപ്പോൾ സാധാരണ ഒരു ഓരോ ഏരിയയിൽ മാത്രം ഉണ്ടായിരുന്ന കുട്ടിക്കലാശം സംസ്ഥാന വ്യാപകമായിട്ട് ആൾക്കൂട്ടം വന്ന് അങ്ങനെ തിമിർത്താടുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത്. പിന്നീട് ഈ നേതാക്കന്മാരൊക്കെ എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള അവർ തന്നെയാണ് ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത രീതിയിൽ ഇങ്ങനെ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഏറ്റവും പ്രായം കൂടിയ നേതാവടക്കം വലിയ രീതിയിലുള്ള പ്രചരണം, ഒരു തരത്തിലുള്ള മുൻകരുതലുകളും ഉണ്ടില്ല. പക്ഷേ അതിനിടയിലും മുഖ്യമന്ത്രി പരമാവധി ഇങ്ങനെ അകലമൊക്കെ പാലിക്കാൻ വേണ്ടി ആർക്കാൻ ഷേക്കാൻ്റെ കൊടുക്കാതെ കെട്ടിപ്പിടിക്കാതെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും തോളിൽ, മിക്ക പ്രവർത്തന തോളിലേറിയാണ് സഞ്ചരിച്ചിരുന്നത്. അപ്പം നമ്മുടെ ഈ രണ്ടാം വരവിന് ഏറ്റവും അനുയോജ്യമായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഈ കണക്കുകൾ ഇനിയിപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വരാൻ പോകുന്നു. ഇന്നലെ അതിൻ്റെ എല്ലാ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഇവിടെയുള്ള ഈ ഉന്നതതല കോർ കമ്മിറ്റി ചേരുകയും വളരെ കർക്കശമായ കുറേ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത്. അതിന്നിപ്പോൾ ഇന്ന് രാവിലെ തൊട്ടത് പ്രാബല്യത്തിൽ വരും. നമ്മുടെ ആളുകളൊക്കെ ഒരു വളരെ അലസരായിട്ട് മാസ്ക് ഇല്ലാതെയും ഒക്കെ പോകുന്നവർക്ക് ഇന്ന് മുതൽ ശിക്ഷ ഉറപ്പാണ്. അതുകൊണ്ട് ആദ്യം തന്നെ ഈ മാസ്കിൻ്റെ കാര്യം നിർബന്ധമാക്കുകയാണ്. ഒപ്പം സാമൂഹ്യ അകലവും നിർബന്ധമാക്കുന്നു. ഈ തിരക്കുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനാണ് തീരുമാനം. അതിന്നിപ്പോൾ അല്പസമയങ്ങൾക്ക് ശേഷം അത് പ്രാബല്യത്തിൽ വരും. ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ശിക്ഷ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. ഫൈൻ അടിക്കുക. അതിന് അക്കാര്യങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥൻ വിജയ് സാക്കറയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംവിധാനത്തെ ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ എല്ലാ ആളുകളും കരുതുക, നമ്മുടെ ആദ്യ ലോക്ക്ഡൗൺ സമയത്തുള്ള പോലെയുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകും. പക്ഷേ ലോക്ക്ഡൗൺ ഒന്നും ഉണ്ടാകില്ലെന്ന് മാത്രമാണ്. എസ് എസ് എൽ സി പരീക്ഷ, പ്ലസ് ടു പരീക്ഷ തുടങ്ങുകയാണ്. 900,000 കുട്ടികളാണ് ഈ സ്കൂളുകളിലേക്ക് എത്തുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടി. ഒരിക്കൽ മാറ്റിവെച്ചതാണ് പരീക്ഷ, അതിനെക്കുറിച്ചൊക്കെ വലിയ ചർച്ചയൊക്കെ നടന്നിരുന്നു. എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ്, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലമായതുകൊണ്ട് എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പും സ്കൂളുകളും ഒക്കെ സ്വീകരിച്ചിട്ടുള്ളത്? അതുപോലെ കുട്ടികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കോവിഡുമായി ബന്ധപ്പെട്ട്? അബ്ജിത്, നമ്മുടെ ഈ പരീക്ഷയുടെ കാര്യത്തിൽ നേരത്തെ തന്നെ നമ്മൾ പലവട്ടം ഈ കുട്ടികളെ പരീക്ഷയ്ക്കൊക്കെ കൊണ്ടുവന്ന് ഈ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഈ കോവിഡ് പ്രതിരോധം എങ്ങനെ കാര്യമായി നടപ്പാക്കാമെന്നുള്ള ഒരു ട്രയൽ തന്നെ നടത്തി അതിൽ വിജയിച്ചിട്ടുള്ളതാണ്. നേരത്തെ മോഡൽ പരീക്ഷയൊക്കെ നടത്തി നമ്മൾ അത് തെളിയിച്ചിട്ടുണ്ട്. അതേ സംവിധാനം തന്നെയാണ് എല്ലാ സ്കൂളുകളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏതെങ്കിലും കുട്ടിക്ക് ഒരു പനിയോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയിച്ചു കഴിഞ്ഞാൽ, അധികൃതരെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക പരീക്ഷ എഴുതാനും അവരെ പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഇങ്ങനൊരു പരീക്ഷ നടത്തിയ സമയത്ത് ഇവിടെ വലിയ വിവാദപരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ഇത്രയും കുട്ടികളെ കൊണ്ടുവരേണ്ടതുണ്ടോ എന്നൊക്കെ. പക്ഷേ അത് നമ്മൾ സജ്ജമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ മാസ്കും സാനിറ്റൈസേഷനും അതെല്ലാം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എസ് എസ് എൽ സി പരീക്ഷ, അതിൻ്റെ ഒരു പിരിമുറുക്കമൊന്നും കുട്ടികൾക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളടക്കമുള്ള ഈ കൂൾ ടൈം അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നം ആ വഴിയിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഇല്ലെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് പ്രത്യേകമായിട്ട് പരീക്ഷ എഴുതുന്നതിനും അവരെ നിരീക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അജയഘോഷ്, ഇപ്പോൾ തുടക്കത്തിൽ ഞാനും ശാലിനിയും കൂടെ സംസാരിക്കുകയായിരുന്നു പഴയ എസ് എൽ സി പരീക്ഷാകാലത്തെ ഞങ്ങളുടെ ആദ്യം വ്യാധിയും ഒക്കെ. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് അത്ര ടെൻഷനൊന്നും ഇല്ല, എങ്കിലും ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് ഇത്തവണ ക്ലാസ്സുകളൊക്കെ തീരെ കുറവായിരുന്നു. അജയഘോഷ്, ഈ മാധ്യമ പ്രവർത്തകനാകുന്നതിന് മുമ്പ് കുറച്ചു കാലം അധ്യാപക ജോലിയിലും ശ്രമിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് കുട്ടികൾക്ക് കൊടുക്കാൻ എന്തെങ്കിലും ടിപ്പ് വല്ലതും ഉണ്ടോ?
അന്ന് നമ്മളെ ഈ നേരത്തെയുള്ള സമയങ്ങളിൽ ഈ എസ് എൽ സി എന്ന് പറയുന്നത് സ്കൂൾ പഠനത്തിൻ്റെ ഒന്നാം ക്ലാസ്സിലുള്ള പഠനത്തിൻ്റെ അവസാനം ആണല്ലോ എസ് എൽ സി പരീക്ഷ. ആ എസ് എൽ സി പരീക്ഷ നമ്മൾ സ്കൂളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അതൊരു മഹാസംഭവമായിട്ടാണ് നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളെല്ലാം കരുതിയിരുന്നത്. അന്ന് കുട്ടികൾ നമ്മൾ ഞാനടക്കം ഉള്ള ആളുകൾ കുട്ടികൾക്കൊക്കെ അന്ന് ഇതൊരു വലിയ ഭാരം പോലെയായിരുന്നു തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പം പ്ലസ് ടു എസ് എൽ സി കഴിഞ്ഞാലും പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ സ്കൂളിലേക്ക് വന്ന് സ്കൂൾ ജീവിതം തുടരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി ഒരു വലിയ കടമ്പയായിട്ട് ഇപ്പം ബഹുഭൂരിപക്ഷം കുട്ടികൾ കാണുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. പിന്നീട് നമ്മൾ അന്ന് പഠിച്ചതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ടും മറ്റ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികൾക്കുള്ളത് കൊണ്ട് തന്നെ ഈ പരീക്ഷ അത്രയ്ക്കൊരു പേടി എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും വളരെ കൂളായിട്ടാണ് പരീക്ഷകൾ. പിന്നെ കുറച്ചുകൂടെ പേടി നമ്മുടെ ഒരു ഭാഗം രക്ഷിതാക്കൾക്കാണ് എന്ത് സംഭവിക്കും എന്നുള്ളത്. അല്ലാതെ കുട്ടികൾ അത്ര വലിയ പ്രശ്നത്തിലാണെന്ന് തോന്നുന്നില്ല. എന്തായാലും എല്ലാ കുട്ടികളും വളരെ കൂളായിട്ട് പരീക്ഷ എഴുതുക, സാധാരണ ഒരു ദിവസത്തെ പോലെ തന്നെ കാണുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പകർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു മഹാസംഭവമായിട്ട് എടുക്കാതിരുന്നാൽ മതി. പക്ഷേ പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് കാര്യമായി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഈ കോവിഡിൻ്റെ ചില പ്രശ്നങ്ങളോടുണ്ട്, അതും പേടിക്കേണ്ട. അവർ നേരത്തെ തന്നെ അവർക്ക് ഈ മോഡൽ പരീക്ഷ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇത് പരീക്ഷിച്ച് നമ്മൾ വിജയിച്ചതാണ്. കാര്യമായിട്ട് തന്നെ വന്ന് പരീക്ഷ എഴുതുക എന്നുള്ളത് മാത്രമാണ്. ആരും പേടിക്കേണ്ട ഒരു സാഹചര്യവും ഇല്ല.